നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളറ്റ്, നൈക്ക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫിലാ, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ഗ്രൗണ്ട് ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് നാളെ തുടക്കമാകും. ജില്ലയിൽ 152 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതുന്നത് 12,499 വിദ്യാർത്ഥികൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 5-അംഗ ഉപസമിതി സന്ദർശനം നടത്തി. അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും ഉയർത്തി ഉപസമിതി അംഗങ്ങൾ പരിശോധിച്ചു. ഇഞ്ചിക്ക് വിലയില്ലാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ഹൈറേഞ്ചിൽ മുൻവർഷങ്ങളെക്കാൾ ഇഞ്ചി കൃഷി 70% കുറഞ്ഞു. വാഗമണ്ണിൽ അജ്ഞാത രോഗം പടർന്നു പിടിക്കുന്നതായി പരാതി. മൊബൈൽ ടവറിലെ പ്രസരണമാണ് രോഗത്തിന് കാരണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് നാളെ തുടക്കമാകും. ജില്ലയിൽ 152 കേന്ദ്രങ്ങളിലായി 12,499 വിദ്യാർത്ഥികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത്. 6,516 ആൺകുട്ടികളും 5,983 പെൺകുട്ടികളും അടക്കം 12,499 പേരാണ് 152 കേന്ദ്രങ്ങളിലായി ഇത്തവണ ജില്ലയിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത്. കട്ടപ്പന, തൊടുപുഴ എന്നീ വിദ്യാഭ്യാസ ജില്ലകളിലായി സർക്കാർ സ്കൂളുകളിൽ 3,794 വിദ്യാർത്ഥികളും എയ്ഡഡ് സ്കൂളിൽ 7,870 വിദ്യാർത്ഥികളും അൺഎയ്ഡഡ് സ്കൂളിൽ 835 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത്. 415 പരീക്ഷാർത്ഥികളുള്ള കല്ലാർ ജി എച്ച് എസിലാണ് ഏറ്റവുമധികം കുട്ടികൾ പരീക്ഷയ്ക്കിരിക്കുന്നത്. ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് പെരിഞ്ചാംകുട്ടി ജി എച്ച് എസിലാണ്. ഇവിടെ 5 പേർ മാത്രമാണ് പരീക്ഷ എഴുതുന്നത്. 564 വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുന്നതിന് സഹായികളെ ആവശ്യമുണ്ട്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിന്നും വിതരണം ചെയ്ത ചോദ്യപേപ്പറുകൾ എണ്ണലും തരംതിരിക്കലും പൂർത്തിയാക്കി ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ബാങ്ക്, ട്രഷറി ലോക്കറുകളിലേക്ക് മാറ്റി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിയോഗിക്കുന്ന ഡെലിവറി ഓഫീസർമാർ നാളെ മുതൽ പോലീസ് അകമ്പടിയോടെ പ്രത്യേക വാഹനത്തിൽ ചോദ്യപേപ്പർ പാക്കറ്റുകൾ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കും. ഉത്തരക്കടലാസുകൾ അതേ ദിവസം തന്നെ മൂല്യനിർണയ ക്യാമ്പുകളിലേക്ക് അയക്കും. ഉച്ചയ്ക്ക് 1:30 വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ ഹാജരാകണം. 2 മണിക്കാണ് പരീക്ഷ ആരംഭിക്കുന്നത്. നാളെ ആരംഭിക്കുന്ന പരീക്ഷ 28-ാം തീയതി അവസാനിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ 5-അംഗ ഉപസമിതി സന്ദർശനം നടത്തി. അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും ഉയർത്തി ഉപസമിതി അംഗങ്ങൾ പരിശോധന നടത്തി. എല്ലാ മാസങ്ങളിലും മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തണമെന്ന വിദഗ്ധ സമിതിയുടെ ആവശ്യപ്രകാരം രൂപീകരിച്ച 5-അംഗ ഉപസമിതിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധന നടത്തിയത്. ഉപസമിതി ചെയർമാൻ രാജേഷിന്റെ നേതൃത്വത്തിലെത്തിയ സംഘത്തിൽ കേരളത്തിന്റെ പ്രതിനിധികളായ എസ് എൻ പ്രസീദ്, ജോഷി പി ഐസക് എന്നിവർക്ക് പുറമെ തമിഴ്നാട് പ്രതിനിധികളായ സുബ്രഹ്മണ്യ, സാം എന്നിവരും അണക്കെട്ടിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ബേബി ഡാം, ഗ്യാലറി എന്നിവയും അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും ഉയർത്തി പരിശോധന നടത്തിയ ശേഷമാണ് സംഘം മടങ്ങിയത്. അണക്കെട്ടിലെ സ്വീപേജ് വെള്ളത്തിന്റെ അളവ് 22.70 അടിയാണ്. നിലവിൽ അണക്കെട്ടിലെ ജലനിരപ്പ് 113.5 അടിയായിരിക്കെ 395 ഖനയടി വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. വേനൽ കടുത്തതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നു. ജലനിരപ്പ് കുറയുന്നതിനാൽ തേക്കടി തടാകത്തിലെ ബോട്ടിംഗും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ വേനൽ ശക്തി പ്രാപിച്ചതോടെയാണ് തടാകത്തിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞത്. വനത്തിനുള്ളിൽ നിന്നും ഒഴുകിയെത്തുന്ന അരുവികളും കൈത്തോടുകളുമെല്ലാം വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 111.5 അടിയാണ് അണക്കെട്ടിലെ ജലനിരപ്പ്. സെക്കൻഡിൽ 1 അടിയിൽ താഴെ വെള്ളം മാത്രമാണ് ഒഴുകിയെത്തുന്നത്. കുടിവെള്ളത്തിനും കൃഷി ആവശ്യത്തിനുമായി സെക്കൻഡിൽ 100 ഖനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുമുണ്ട്. വേനൽ കടുത്തതോടെ ബാഷ്പീകരണം കൂടിയതും അണക്കെട്ടിലെ ജലനിരപ്പ് താഴാൻ ഇടയായി. വരും ദിവസങ്ങളിൽ മഴ ശക്തമായി ലഭിച്ചില്ലെങ്കിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴാനാണ് സാധ്യത. ജലനിരപ്പ് 100 അടിയിൽ താഴെയായാൽ തടാകത്തിലെ ബോട്ടിംഗ് നിർത്തിവെക്കാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ ബോട്ടിംഗ് നിർത്തിവെച്ചിരുന്നു. ഇതിലൂടെ വനംവകുപ്പിനും KTDC ടൂറിസം മേഖലയ്ക്കും വൻ തിരിച്ചടിയാണ് ഉണ്ടാവുക. സംസ്ഥാനത്ത് പകൽ രാത്രി താപനിലകൾ ഗണ്യമായി ഉയർന്നു. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കൊടും ചൂടിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. പാലക്കാട്, കോട്ടയം, തൃശൂർ, കൊല്ലം ജില്ലകളിലാണ് കൊടുംചൂട് അനുഭവപ്പെടുന്നത്. പകൽ താപനില 38 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉയർന്നത്. സാധാരണ മാർച്ച് ആദ്യം ആഴ്ച അനുഭവപ്പെടുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി വരെ കൂടുതലാണിത്. രാത്രിയിലെ താപനിലയും
28 ഡിഗ്രി വരെ എത്തിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ 31 ഡിഗ്രി ചൂടാണ് പകൽ സമയങ്ങളിൽ അനുഭവപ്പെടുന്നത്. കാലാവസ്ഥാ മാറ്റമാണ് താപനില ഇത്രയും ഉയരുവാൻ ഇടയാക്കിയതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നഗരപ്രദേശങ്ങളിൽ ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ താപനില ഉയരാനാണ് സാധ്യത. പകൽ പുറം ജോലികൾ കഴിവതും ഒഴിവാക്കണം. 11 മുതൽ 3 മണിവരെ തൊഴിലാളികൾക്ക് ഇടവേള നൽകുവാൻ തൊഴിൽ വകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇഞ്ചിക്ക് വിലയില്ലാത്തതിനാൽ കർഷകർ പ്രതിസന്ധിയിലായി. ഹൈറേഞ്ചിൽ മുൻവർഷങ്ങളെക്കാൾ 70% കൃഷി കുറഞ്ഞു. ഒരു കാലത്ത് ഹൈറേഞ്ചിലെ പ്രധാന കാർഷികവിളയായിരുന്ന ഇഞ്ചി ഇപ്പോൾ പേരിനു മാത്രമാണ് പലരും കൃഷി ചെയ്യുന്നത്. 2 വർഷത്തോളമായി ഇഞ്ചിയുടെയും ചുക്കിന്റെയും വില ഉയർന്നിട്ടില്ല. ഇഞ്ചിക്ക് 25 ചുക്കിന് 100 രൂപയുമാണ് വില. വീട്ടാവശ്യത്തിനുള്ള കറിയിഞ്ചിക്ക് മാത്രമാണ് അല്പമെങ്കിലും വില ലഭിക്കുന്നത്. കറിയിഞ്ചിക്ക് 50 രൂപ വരെ വില ലഭിക്കുന്നുണ്ടെങ്കിലും ആവശ്യക്കാരില്ലാത്തത് കർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. ഇങ്ങോട്ട് വാങ്ങിക്കാൻ ചെന്നാൽ 100 രൂപ അല്ലെങ്കിൽ 80 രൂപ കുറഞ്ഞ ഇഞ്ചി കിട്ടിയാലോ. നമ്മുടെ ഇഞ്ചി വേണ്ട ആർക്കും. മറ്റേ ഈ ആന്ധ്ര ഇഞ്ചി കർണാടകത്തിന് ഇഞ്ചി വരുന്നുണ്ട്. ഈ ഇഞ്ചി വേണ്ട. മറ്റേ ഇഞ്ചി കാണുമ്പോൾ വീട്ടിൽ വരുപ്പുണ്ട്, അത് മേടിച്ചുകൊണ്ട് പോകും ആൾക്കാർ. 2 വർഷം മുമ്പ് ഇഞ്ചിക്ക് 40 ചുക്കിന് 200 വില ലഭിച്ചിരുന്നു. ഉൽപാദനം 70% കുറഞ്ഞെങ്കിലും ഇഞ്ചിക്കും ചുക്കിനും വില ഉയരാത്തതിനാൽ കൂടുതൽ കർഷകരും ഇഞ്ചിക്കൃഷി ഉപേക്ഷിക്കുകയാണ്. വാഗമണ്ണിൽ അജ്ഞാത രോഗം പടർന്നു പിടിക്കുന്നതായി പരാതി. മൊബൈൽ ടവറിലെ പ്രസരണമാണ് രോഗത്തിന് കാരണമെന്നാണ് ആരോപണമുയരുന്നത്. വാഗമൺ വില്ലേജ് ഓഫീസിന് ചുറ്റും താമസിക്കുന്നവരിലാണ് അജ്ഞാത രോഗം പിടിപെട്ടിരിക്കുന്നത്. ശരീരം മരവിക്കുകയും ചലനശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണം. ഏതുതരം ചികിത്സ നൽകിയാലും രോഗം മൂർച്ഛിക്കുന്നതല്ലാതെ കുറയുന്നില്ല. രോഗത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തവുമല്ല. നടക്കാൻ കഴിയാത്തവരും പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ പോലും കഴിയാത്തവരും ഇക്കൂട്ടത്തിലുണ്ട്. വാഗമൺ ആലുമൂട്ടിൽ MP ജയദേവൻ, തൊമ്മൻപറമ്പിൽ ഗോപിനാഥൻ, വാഗമൺ സ്വദേശികളായ ലംബോദരൻ, അമ്മിണി, കുഞ്ഞച്ചൻ, സരോജിനി, കുഞ്ഞുഞ്ഞുക്കുട്ടപ്പൻ, TG കുഞ്ഞുമോൻ, ജ്ഞാനമ്മ, ജാൻസി, ഗണപതി, യേശുദാസ് തുടങ്ങിയവരെല്ലാം രോഗബാധിതരായി മാറിക്കഴിഞ്ഞു. ശാരീരികമായി നടക്കാൻ പറ്റാത്ത അവസ്ഥ, ശരീരം മുഴുവൻ സ്തംഭിച്ചു പോകുന്ന, മാംസങ്ങൾ മുഴുവൻ സ്തംഭിച്ചു പോകുന്ന, രക്തോട്ടമില്ല, ശരീരത്തിന് മുഴുവൻ 2 പാദങ്ങളിൽ രക്തം നിശ്ചലമായിരിക്കുന്നു. എന്നാൽ ഞാൻ ചികിത്സ, എനിക്ക് നല്ല ചികിത്സ കിട്ടുന്ന ചികിത്സയ്ക്കെതിരെ രോഗം പൂർണ്ണമായിട്ടും മാറുന്നില്ല. അല്ല, എന്റെ ഒരു ബന്ധുവിനേ ഇതുപോലെ തന്നെ കഴിഞ്ഞാൽ കൂടി അദ്ദേഹത്തിന് ഗോലിയായിട്ടാണ് കേട്ടോ. പശുപാലസ്ക്ക അവർക്കും ഇതുപോലെ തന്നെ 5 ദിവസമായി അത് മെഡിക്കോളേജിലൊക്കെ വെച്ചാണ്. വാഗമണ്ണിലെ മൊബൈൽ ടവറിന്റെ കപ്പാസിറ്റി കൂട്ടിയതിന് ശേഷമാണ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചത്. മറ്റ് രോഗങ്ങളിൽ ബന്ധപ്പെട്ടവർ ഏത് രൂപത്തിലുള്ള രോഗങ്ങൾ, ഇവരുടെ ടവറുണ്ട്, ടവറുമായിട്ട് ബന്ധപ്പെട്ടവരാണ് എന്നുള്ള എന്റെ ബലമായ സംശയം ആണ് എന്ന് സ്ഥാപിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. മറിച്ച് ഈ രോഗം ഏത് രൂപത്തിലാണ് എന്ന് കണ്ടുപിടിക്കേണ്ടത് ഈ പറയുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള സാധാരണക്കാരനായ രോഗങ്ങൾ പിടി, വർഷങ്ങളോളം പിടിപെട്ട് ഈ രോഗങ്ങളായിട്ട് പല രൂപത്തിലും പല രൂപത്തിൽ ചികിത്സ നടത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്താണെന്ന് ആർക്കും വലിയ നിശ്ചയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട് ഈ രോഗം ഏത് രൂപത്തിൽ സംഭവിക്കുന്നുവെന്ന് കണ്ടുപിടിച്ച് അടിയന്തര ചികിത്സ നടത്തിയില്ലെങ്കിൽ ഈ നാടിൽ ഏറ്റവും വരുംകാലത്ത് വളരെ ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രോഗബാധയ്ക്ക് കാരണം ടവറിൽ നിന്നുമുള്ള പ്രസരണമാണെന്ന ആരോപണവുമായി ജനങ്ങൾ ആരോഗ്യവകുപ്പിനെയും ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും സമീപിച്ചിരിക്കുകയാണ്. ചെറുതോണി ടൗൺഹാളിന്റെ വാടക തുക നിശ്ചയിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ വാക്കൌട്ട് നടത്തി. വാഴത്തോപ്പ് പഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങളാണ് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ചെറുതോണി ടൗൺഹാളിൽ PWD നിശ്ചയിക്കുന്ന തുക വാടകയായി നൽകാൻ ആവശ്യപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളുടെ നിർദ്ദേശം കമ്മിറ്റി അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ വാക്കൌട്ട് നടത്തിയത്. സാധാരണക്കാരനെ മാനിക്കാതെ പഞ്ചായത്ത് 10,000 രൂപയാണ് വാടക നിശ്ചയിച്ചിരിക്കുന്നതെന്നും പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത നടപടികളാണ് പഞ്ചായത്ത് തുടരുന്നതെന്നും പ്രഭാത് തങ്കച്ചൻ പറഞ്ഞു. ഇതിൽ ഞങ്ങൾ അഴിമതിയും അതോടൊപ്പം ക്രമക്കേടും എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷ മെമ്പർമാരുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കുന്നത്. ഇവിടെ നിലവിൽ ജൂഡിഫ് ഭരണ സമിതി എന്നുള്ള രീതിയിൽ പ്രതിപക്ഷ മെമ്പർമാരെ അവഗണിക്കുന്ന ഒരു നിലപാട്, അഭിപ്രായങ്ങൾ പറയാൻ പറ്റാത്ത ഒരു നിലപാട്, തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയായിട്ടുള്ള അവർ അഭിപ്രായം വരാത്തതിന്റെ ഒരു നിലപാട്, ഇതിന് ഞങ്ങൾ പ്രതിപക്ഷ മെമ്പർ എന്നുള്ള രീതിയിൽ കമ്മിറ്റിയെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയും വാക്കൌട്ട് ചെയ്ത് പുറത്തു വരികയും. എന്നാൽ പ്രാരംഭ ചർച്ചകൾ മാത്രമാണ് ഉണ്ടായതെന്നും മനഃപൂർവ്വം കമ്മിറ്റി അലങ്കോലപ്പെടുത്തുവാനാണ് പ്രതിപക്ഷ ശ്രമമെന്നും പ്രസിഡന്റ് ആൻസി തോമസ് പറഞ്ഞു. CPM പാർട്ടിയുടെ മെമ്പർമാരെന്ന നിലയിൽ അവർ ആവശ്യമില്ലാത്ത ദുഷ്പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടുള്ള സമരപരിപാടികൾ കഴിഞ്ഞ ദിവസം ഇവിടെ നടത്തുകയും അതിനകത്ത് കഴമ്പില്ല, അത് വിജയിച്ചില്ല എന്ന് കണ്ടപ്പോൾ പരാജയ ഭീതി പൂണ്ട രീതിയിലാണ് ഇന്ന് രാവിലെ മുതൽ മെമ്പർമാരുടെ ഒരു ഇടപെടൽ കമ്മിറ്റിയിലുണ്ടായത്. മാർച്ച് അവസാനിക്കാറാകുമ്പോൾ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാണ്
ഭരണ പ്രതിപക്ഷ സമരം മുറുകുന്നത്. പ്രതിപക്ഷ അംഗങ്ങളായ പ്രഭാ തങ്കച്ചൻ, ആലീസ് ജോസ്, അമൽ ജോസ്, സുരേഷ് പി എസ് എന്നിവരാണ് വാക്കൌട്ട് നടത്തിയത്. കെ പി എം എസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സമുദായ അംഗമായ കെ കെ തങ്കപ്പനെ മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. കെ പി എം എസ് അംഗമായ കെ കെ തങ്കപ്പനെ അയൽവാസിയാണ് മർദ്ദിച്ചത്. എന്നാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ പ്രതിക്ക് പോലീസ് സഹായം ചെയ്തു നൽകുന്നു എന്നാരോപിച്ചാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. കെ പി എം എസ് സംസ്ഥാന സെക്രട്ടറി കെ കെ രാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 82 വയസ്സുള്ള പട്ടികജാതിക്കാരനായ തങ്കപ്പനെ ക്രൂരമായി മർദ്ദിച്ചിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഞ്ഞിക്കുഴി പോലീസ് തയ്യാറാകുന്നില്ലെന്നും ഉന്നത ബന്ധമുള്ള വ്യക്തിയാണ് പ്രതിയെന്നതിനാൽ പോലീസ് അവർക്ക് സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും സമരം ഉദ്ഘാടനം ചെയ്ത കെ കെ രാജൻ പറഞ്ഞു. കഞ്ഞിക്കുഴി പോലീസ് അന്വേഷിച്ചതിന് ശേഷം ഇപ്പോൾ തൊടുപുഴ ഡിവൈഎസ്പി ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പട്ടികജാതി പട്ടിയവർഗ അധികൃത തടയൽ നിയമപ്രകാരം കേസെടുത്തെങ്കിൽ പോലും പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് തൊടുപുഴ ഡിവൈഎസ്പി മാറിയിരിക്കുന്നു. സമ്പത്തും രാഷ്ട്രീയ സ്വാധീനമുള്ള ശ്രീ ശ്രഭാസിനെ സഹായിക്കുന്ന ഒരു നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട തങ്കപ്പന് നീതി ലഭ്യമാക്കാത്ത ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് കെ പി എം എസ് രൂപം കൊടുക്കുന്നത്. കെ പി എം എസ് ജില്ലാ സെക്രട്ടറി ശിവൻ കോഴിക്കമാലി അധ്യക്ഷനായിരുന്നു. നേതാക്കളായ മോഹൻ കത്തിപ്പാറ, രാഹുൽ ദ്രാവിഡ്, എം കെ മണി, ഓമന ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ഏലപ്പാറ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് 50 ലക്ഷം രൂപ മുടക്കിയാണ് ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നത്. 1970 ഏലപ്പാറ ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിച്ചത്. ഹൈറേഞ്ചിലെ ആദ്യ ബസ് സ്റ്റാൻഡും ഇതുതന്നെയാണ്. ഒരു ബസ് സ്റ്റാൻഡിൽ കയറുന്നതിന് 1 രൂപയും ചെറുവാഹനങ്ങൾക്ക് 50 പൈസയുമായിരുന്നു ബസ് സ്റ്റാൻഡിന്റെ ആരംഭകാലത്ത് പഞ്ചായത്ത് ഈടാക്കിയിരുന്നത്. ബസ് സ്റ്റാൻഡിൽ പണിതുയർത്തിയ ഷോപ്പിംഗ് കോംപ്ലക്സിൽ 4 കടമുറികളും ഉണ്ടായിരുന്നു. കാലം കടന്നുപോയപ്പോൾ ബസ്സുകളുടെ എണ്ണം വർദ്ധിക്കുകയും ബസ് സ്റ്റാൻഡ് അപര്യാപ്തമായി തീരുകയും ചെയ്തു. കാലപ്പഴക്കം കൊണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സും വെയിറ്റിംഗ് ഷെഡും അപകട ഭീഷണിയിലുമായി. ഇതോടെ ഷോപ്പിംഗ് കോംപ്ലക്സും ബസ് സ്റ്റാൻഡും നവീകരിക്കണമെന്ന ആവശ്യവും ശക്തമായി. ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപ അനുവദിച്ചത്. ഏലപ്പാറയുടെ വികസനത്തിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റും എന്ന ഒരു വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടും നമ്മൾ ഏലപ്പാറ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പുനർനിർമ്മിക്കുന്നതിനായിട്ട് 50 ലക്ഷം രൂപ വകയിരുത്തുകയും ഇപ്പോൾ അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഷോപ്പിംഗ് കോംപ്ലക്സിൽ വ്യാപാരം നടത്തിയിരുന്നവർക്ക് പുനരധിവാസം പഞ്ചായത്ത് ഏർപ്പെടുത്തി. തുടർന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിക്കാനും ആരംഭിച്ചു. അടുത്തയാഴ്ചയോടെ ബസ് സ്റ്റാൻഡിന്റെ നവീകരണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ പ്രതീക്ഷ. വിവാദങ്ങൾക്ക് വിട നൽകി ദേവികുളത്ത് സിവിൽ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. താലൂക്ക് ഓഫീസിന്റെ പ്രവർത്തനമാണ് പൂർണ്ണമായും ആർഡിഒ ഓഫീസിന് സമീപത്ത് പുതിയതായി നിർമ്മിച്ച സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയത്. 2 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. 2 വർഷം മുമ്പ് കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയാക്കി കെട്ടിടം അന്നത്തെ റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തെങ്കിലും പ്രവർത്തനം ആരംഭിച്ചില്ല. റവന്യൂ വകുപ്പുള്ള പ്രവർത്തനങ്ങൾ 3 നിലയായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന് നാട്ടുകാർ പരാതി നൽകുകയും മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു. ഇതോടെയാണ് കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ അടിമാലിയിൽ പ്രവർത്തിക്കുന്ന ആർടിഒ ഓഫീസ് ദേവികുളത്തേക്ക് മാറ്റുവാൻ നടപടിയെടുത്തിട്ടില്ല. നിലവിൽ ആർടിഒ ഓഫീസ് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. കെട്ടിടത്തിലെ 2 നിലയിലാണ് താലൂക്ക് ഓഫീസ് പ്രവർത്തിക്കുന്നത്. 3 നിലയിൽ ആർടിഒ ഓഫീസ് തുടങ്ങണമെന്നാണ് ആവശ്യം. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ മാധ്യമങ്ങളും ജനാധിപത്യവും എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ നടന്നു. റോഷി അഗസ്റ്റിൻ എംഎൽഎ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അനുദിനമായി ജീവശാസ്ത്രം പോലെ നമ്മൾ വിശ്വസിക്കുന്ന സമൂഹത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രശസ്തിയും പ്രകല്പവും വിളിച്ചറിയിക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു രാജ്യം എന്ന വലിയ ബഹുമതി നമുക്കുണ്ട്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് സമാവരി ചെയ്യുന്ന വലിയൊരു ബഹുമതിയാണ്. ആ ബഹുമതിയോട് ചേർന്ന് നിന്നുകൊണ്ട് പെരുമാറുമ്പോൾ നിയമനിർമ്മാണങ്ങളിൽ നമുക്ക് പഴയത്ര സമയവും ജാഗ്രതയും പുലർത്താൻ ഒരുപക്ഷെ സാധിക്കാതെ വരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പഠിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ എല്ലാ മാറ്റങ്ങൾക്കും വേദിയാകുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെടാൻ സാധിക്കുന്ന ഒരു കാഴ്ചപ്പാടിനോടൊപ്പം തന്നെ നിയമനിർമ്മാണ കാര്യങ്ങളിലും ജനങ്ങളുടെ പൊതുവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിലും കുറച്ചും കൂടെ ജാഗ്രത പുലർത്താൻ സാധിക്കത്തക്ക ഒരു രീതി നമുക്ക് വളർത്തിയെടുത്തുകൊണ്ട് വരേണ്ടതായിട്ടുണ്ട്. മാധ്യമങ്ങൾ കാലത്തിന്റെ കണ്ണാടിയാണ്. ജനാധിപത്യ വിചാരങ്ങളും വിചാരണയും മാധ്യമങ്ങളുടെ ധർമ്മമാണ്. ഉറക്കമില്ലാത്ത കണ്ണുകളാവണം മാധ്യമങ്ങളുടേത്. അപ്പോഴാണ് ജനാധിപത്യം സുതാര്യവും ഫലപ്രദവും ജനകീയവുമാവുകയുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ
മാധ്യമധർമ്മത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് ഏറെ സജീവമാണ്. ഈ സാഹചര്യത്തിലാണ് മാധ്യമങ്ങളും ജനാധിപത്യം എന്ന വിഷയത്തിൽ കട്ടപ്പന ഗവൺമെന്റ് കോളേജ് മലയാളം വിഭാഗം ഏകദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിൽവിക്കുട്ടി ജോസഫ് അധ്യക്ഷയായിരുന്നു. കേരള സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ബിജു ലക്ഷ്മണൻ മുഖ്യപ്രഭാഷണം നടത്തി. മലയാളം വിഭാഗം മേധാവി ഡോക്ടർ അജയൻ പനേറ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഒ സി അലോഷ്യസ്, ഹിന്ദി വിഭാഗം മേധാവി ഡോക്ടർ സോൾജി കെ തോമസ്, ഇക്കണോമിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ജോബിൻ ജോസ്, കോർഡിനേറ്റർ കെ രാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രബന്ധ അവതരണങ്ങൾ നടന്നു. മധുര കാമരാജ് സർവകലാശാലയിലെ ഡോക്ടർ എം കെ രാജീവ്, കേരള സാഹിത്യ അക്കാദമി പീരിയോഡിക്കൽ എഡിറ്റർ വി എൻ അശോകൻ, മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ പി കെ അനിൽകുമാർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മൂന്നാർ ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിച്ച പദ്ധതികൾ ഫലം കാണാതെ മുടങ്ങി. കെ ഡി എച്ച് പി കമ്പനി പാർക്കിംഗ് ഗ്രൌണ്ടിനായി സ്ഥലം വിട്ടു നൽകിയെങ്കിലും ഇതിപ്പോൾ കാട് കയറി നശിക്കുകയാണ്. ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ മൂന്നാറിൽ പതിറ്റാണ്ടുകളായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഗതാഗതക്കുരുക്ക്. ഇതിന് പരിഹാരം കാണുന്നതിനു വേണ്ടി പഞ്ചായത്ത് കാലാകാലങ്ങളിൽ പലവിധ പദ്ധതികൾ ആവിഷ്കരിക്കുമെങ്കിലും ഇത് പ്രായോഗികമായി നടപ്പിലാക്കുവാൻ അധികൃതർക്ക് കഴിയുന്നില്ല. ടൗണിലെത്തുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ട സൗകര്യമില്ലാത്തത് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. ഈ സാഹചര്യത്തിലാണ് മൂന്നാർ ടൗണിന്റെ വിവിധ പ്രദേശങ്ങളിലായി 9 പാർക്കിംഗ് ഗ്രൌണ്ടുകൾക്ക് കെ ഡി എച്ച് പി കമ്പനി ഏക്കറുകണക്കിന് സ്ഥലം വിട്ടുനൽകിയത്. ഇവയെല്ലാം ഇന്ന് കാടുപിടിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ സങ്കേതമായി മാറിയിരിക്കുകയാണ്. മൂന്നാർ ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള ദേവികുളം സ്റ്റാൻഡ് ഇന്ന് അധികൃതരുടെ അവഗണനയിൽ സംരക്ഷണ ഭിത്തിയടക്കം തകർന്ന് പൂർണ്ണമായും നാശത്തെ നേരിടുകയാണ്. മാത്രവുമല്ല, ഇവിടം ഇന്ന് മലമൂത്ര വിസർജനത്തിനായി ഉപയോഗിക്കുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു. പാർക്കിംഗ് വസതി എന്ത വസതിയും கிடையாது. வெளியில இருந்து வர வண்டிகளோ இங்க தங்குறதுக்கோ இல்ல அங்க ஆல்ட் போடுறதுக்கோ எந்த வசதியும் கிடையாது. சரியான டிராஃபிக் குறிச்சாரும் பிரபடிக்கிறது கிடையாது. ഇതിനെല്ലാം പുറമെയാണ് ലക്ഷങ്ങൾ മുടക്കി മൂന്നാറിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനായി മൂന്നാറിൽ പുതിയ ബൈപ്പാസും വലിയ പാലവും നിർമ്മിച്ചത്. 2011 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ പാലവും റോഡും പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിച്ച് തുറന്നു നൽകി. എന്നാൽ ഇതുവഴി വാഹനങ്ങൾ തിരിച്ചുവിട്ട് ഗതാഗതം നിയന്ത്രിക്കുന്നതിന് വേണ്ട സംവിധാനം ഒരുക്കാത്തതിനാൽ ഇതുവഴി ഒറ്റ വാഹനങ്ങൾ പോലും എത്തുന്നില്ല. ഇതോടെ ഈ റോഡും പുതിയതായി നിർമ്മിച്ച പാലവും ചരക്കു ലോറികളും ടൂറിസ്റ്റ് വാഹനങ്ങളും കൈയടക്കിയിരിക്കുകയാണ്. മൂന്നാറിലേക്ക് ലക്ഷക്കണക്കിന് പേർ ഒഴുകിയെത്തുന്ന നീലക്കുറിഞ്ഞി വസന്തം അരികിലെത്തി നിൽക്കുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിനും നടപടി സ്വീകരിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ മാത്രമാണ് മിച്ചമുള്ളത്. ഹൈറേഞ്ചിൽ ചക്കയുടെ സീസൺ വരവായി. ആർക്കും വേണ്ടാതിരുന്ന ചക്കയ്ക്ക് ഇപ്പോൾ മാർക്കറ്റുകളിൽ 80 മുതൽ 200 രൂപ വരെയാണ് വില. ഹൈറേഞ്ച് ജനതയുടെ പ്രധാന വിഭവമാണ് ചക്ക. ഹൈറേഞ്ചിലെ മലനിരകളിൽ പ്ലാവ് ഏത് കാലാവസ്ഥയിലും സമൃദ്ധമായി വളരും. ചക്ക വേവിച്ചതും ചക്കയച്ചാറും ചക്ക ജാമും മുതൽ ചക്കക്കുരുക്കറി വരെ ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ എണ്ണിയാൽ തീരില്ല. ഇപ്പൊ എല്ലായിടത്തും ചക്കയായി വരുന്നതേ ഉള്ളൂ. പക്ഷേ ചക്ക ഏറ്റവും ഗുണമായിട്ട് വന്ന് എല്ലാവരും ഇപ്പോൾ മനസ്സിലായ ചക്കയെ പറ്റിയുള്ള ഗുണങ്ങൾ, പക്ഷേ ചക്ക വേസ്റ്റായിട്ട് കളയുമായിരുന്നു കൂടുതലും ആൾക്കാർ. ഇപ്പം അത് ഓരോ പലഹാരങ്ങളായി ഓരോ വെറൈറ്റി ഇങ്ങനെ ഓരോ വെറൈറ്റികൾ പുറം രാജ്യങ്ങളിൽ വരെ ആക്കി കഴിഞ്ഞു. ചെലവുകളൊന്നുമില്ലാതെ ജൈവ രീതിയിൽ വളരുന്ന പ്ലാവുകൾ ആർക്കും കൃഷി ചെയ്യാനാകും. മാർച്ച് മുതൽ ജൂൺ വരെയാണ് ഹൈറേഞ്ചിലെ ചക്കക്കാലം. ഇതോടെ മാർക്കറ്റിൽ ചക്കയുടെ ഡിമാൻഡ് വർദ്ധിക്കും. ഹൈറേഞ്ചിലെ തോട്ടങ്ങളിലേക്ക് ഇടനിലക്കാർ ചക്ക അന്വേഷിച്ച് വരവ് തുടങ്ങും. പ്രതിവർഷം 36 ലക്ഷം ടൺ ചക്കയാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇതിൽ 40% ചക്കയും ഇടുക്കിയിലെ മലനിരകളിൽ നിന്നുമാണ് കൊണ്ടുപോകുന്നത്. 5 കിലോ മുതൽ 90 കിലോ വരെയുള്ള ചക്കകൾക്ക് 200 രൂപ വരെയാണ് വില. ഇതിൽ ഇടനിലക്കാർക്കാണ് ലാഭം കൂടുതൽ. ചക്കയുടെ വിപണന സാധ്യതകൾ ഹൈറേഞ്ചിലെ കർഷകർ പ്രയോജനപ്പെടുത്തിയാൽ കൂടുതൽ വരുമാനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കർഷകർ പറയുന്നത്. തകർന്നുകിടന്നിരുന്ന വാഗമൺ വളകോട് റോഡ് ഗതാഗതയോഗ്യമാക്കി. മാസങ്ങളോളം തകർന്നു കിടന്ന റോഡ് യാത്രായോഗ്യമായതോടെ ഇതുവഴിയുള്ള യാത്രയും സുഗമമായി. വിനോദസഞ്ചാര ഭൂപടത്തിൽ പ്രഥമ സ്ഥാനമാണ് വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിനുള്ളത്. തേക്കടി വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് വളകോട് വാഗമൺ റോഡ്. ഈ റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു. കാട്ടുപാതയേക്കാൾ ദുഷ്കരമായിരുന്നു റോഡിന്റെ അവസ്ഥ. കട്ടപ്പന ഭാഗത്ത് നിന്ന് അത്യാസന്ന രോഗികളെയും വഹിച്ചുകൊണ്ട് ആംബുലൻസ് ഈ തകർന്നു കിടക്കുന്ന റോഡിലൂടെയാണ് കടന്നുപോയിരുന്നത്. കാൽനട യാത്ര പോലും ഇതുവഴി ദുഷ്കരമായിരുന്നു. വാഹനാപകടവും നിത്യസംഭവമായിരുന്നു. റോഡിന്റെ ദുരവസ്ഥ നിരവധി തവണ HCN അടക്കമുള്ള ചാനലുകളും മാധ്യമങ്ങളും പുറംലോകത്തെത്തിച്ചിരുന്നു. ഇതേ തുടർന്നാണ് റോഡ് ഗതാഗതയോഗ്യമാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചത്. വാഗമൺ വളകോട് ഉപ്പുതറ റോഡ്
ഗതാഗതം ഇല്ലാതെ കാലങ്ങളായിട്ട് കിടന്നത് ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് നിലയിൽ പണിതെന്ന് അത് നാട്ടുകാരും എല്ലാവരും അതിനുവേണ്ടി ഒരു നന്ദി പറയുന്നു. വാഗമൺ മുതൽ വളകോട് വരെയുള്ള റോഡിലെ മുഴുവൻ ഗട്ടറുകളും ഇല്ലാതായതോടെ ഇതുവഴി ഇനി സുഗമമായി യാത്ര ചെയ്യാം. കരാറുകാരൻ സമയബന്ധിതമായി റോഡ് ടാർ ചെയ്യുകയും ചെയ്തു. റോഡ് ഗതാഗതയോഗ്യമായതോടെ വിനോദസഞ്ചാരികൾക്കും രോഗികൾക്കുമെല്ലാം ബുദ്ധിമുട്ടില്ലാതെ ഇനി യാത്ര ചെയ്യാം. പഴയ മൂന്നാറിൽ പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടം പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി. മുതിരപ്പുഴയാറിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തി മൂലക്കടയിൽ നിർമ്മിച്ച കെട്ടിടമാണ് അധികൃതർ പൊളിച്ചു നീക്കിയത്. ഒരാഴ്ചയ്ക്ക് മുമ്പാണ് രാത്രിയുടെ മറവിൽ കടയുടമ പുഴ കയ്യേറി കെട്ടിടം നിർമ്മിച്ചത്. പുഴ കയ്യേറി തകരഷീറ്റുകൾ ഉപയോഗിച്ച് കട വിപുലമാക്കുകയായിരുന്നു. സംഭവം വിവാദമായതോടെ അധികൃതർ കെട്ടിടം പൊളിച്ചു നീക്കുവാൻ ഉടമയോട് ആവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല. തുടർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കെട്ടിടം പൊളിച്ചു നീക്കിയത്. പഞ്ചായത്തിന് സമീപത്തും പഞ്ചായത്ത് നൽകിയ കെട്ടിടം വൻകിടക്കാർ കൈയടക്കി കെട്ടിടം വിപുലമാക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചായത്ത് നൽകിയ പെട്ടിക്കട മറയാക്കിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. നടയാർ തോടിന് തടസ്സം സൃഷ്ടിക്കുന്ന കെട്ടിടം പൊളിക്കുവാൻ അധികൃതർ നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടുമില്ല. കട്ടപ്പന വെള്ളയാംകുടി സെന്റ് ജെറോംസ് യു പി സ്കൂൾ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. റോഷി അഗസ്റ്റിൻ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം, അതും പ്രാഥമിക വിദ്യാഭ്യാസം നന്നായിരിക്കണം. അതിനുള്ള എല്ലാ സോഴ്സുകളും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയത് കൊണ്ടാണ് വിവിധ സ്കൂളുകളിൽ ഒഴിഞ്ഞുപോക്ക് നടക്കുന്ന സമയത്തും ഡിവിഷൻ ഫോൾ ഇല്ലാതെയും കൂടുതൽ കുട്ടികളെ എത്തിച്ചുകൊണ്ട് സെന്റ് ജെറോംസ് മുന്നോട്ട് പോകുന്നത്. ഹൈറേഞ്ചിന്റെ സ്ഥിരാകേന്ദ്രമായ വെള്ളയാംകുടിയിൽ അക്ഷരവെളിച്ചം പകർന്ന് നാടിന് തിലക്കുറിയായി മാറിയ സെന്റ് ജെറോംസ് യു പി സ്കൂളിന്റെ 43-ാമത് വാർഷികവും അധ്യാപക രക്ഷാദിനവും നിയുക്ത മെത്രാൻ മാർ ജോൺ നൽകുന്നതിനുള്ള സ്വീകരണവും 33 വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രഥമ അധ്യാപിക ലിസി പിവിക്കുള്ള യാത്രയയപ്പുമാണ് പാരിഷ് കാളിൽ നടന്നത്. യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് മംഗലശ്ശേരിയിൽ അധ്യക്ഷനായിരുന്നു. ഫോട്ടോ അനാച്ഛാദനവും അനുഗ്രഹ പ്രഭാഷണവും നിയുക്ത മെത്രാൻ മാർ ജോൺ നൽകുന്നതിൽ നിർവഹിച്ചു. ആകാശത്തിന്റെ അവസാനം എന്താ പറയുന്നത്? അനന്തമായ ആകാശം. അതുപോലെ മികവിന് ഒരിക്കലും അവസാനമില്ല. അടുത്ത വർഷം നിങ്ങളുടെ റിപ്പോർട്ടിൽ സബ് ജില്ലയല്ല, ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും യു പി സ്കൂള് ഏത് രീതിയിൽ എത്തുന്നു? എല്ലാ മത്സരവും സംസ്ഥാന തലത്തിലില്ല, പക്ഷേ നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജൻ തോമസ്, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെന്നി കല്ലിപ്പുരയിടം, നഗരസഭാ കൌൺസിലർമാരായ റജീന തോമസ്, മഞ്ജു സതീഷ്, പി ആർ രമേശ്, വെള്ളയാംകുടി ജുമാ മസ്ജിദ് ഇമാം ഹൽഫാഫീസ് മുഹമ്മദ് ഷമീർ അൽ കാസ്മി, പി ടി എ പ്രസിഡന്റ് ജോസ് വേഴപ്പറമ്പിൽ, ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ജോസഫ് മാത്യു, എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ പി എം തോമസ്, സീനിയർ അസിസ്റ്റന്റ് സെബാസ്റ്റ്യൻ വി വി തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പി ടി എ പ്രസിഡന്റ് ജോസ് വേഴപ്പറമ്പിലിനെയും സ്കൂൾ വികസന സമിതി ചെയർമാൻ ജോയി കൊട്ടാരത്തെയും പൊന്നാടയിട്ട് ആദരിച്ചു. തുടർന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ്മിസ്ട്രസ് ലിസി പി ബി മറുപടി പ്രസംഗവും നടത്തി. കാഞ്ചിയാർ സ്വരാജ് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവന്ന തായ്ക്കൊണ്ട പരിശീലന പരിപാടി സമാപിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ 2017-2018 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കു വേണ്ടി തായ്ക്കൊണ്ട പരിശീലനം സംഘടിപ്പിച്ചത്. പെൺകുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും പ്രശ്നബാധിത സമൂഹത്തിൽ നിന്ന് സ്വയം സുരക്ഷ നൽകുന്നതിനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കുട്ടികളെ കൈപിടിച്ച് ഉയർത്തുന്നതിനും വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് പറഞ്ഞു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സമൂഹം ഒട്ടേറെ വെല്ലുവിളികളെ നേരിടുന്നുണ്ട്. അത്തരം വെല്ലുവിളികൾ മാനസികമാകാം, ശാരീരികമാകാം, ആ നിലയിലുള്ള നിരവധിയായ വെല്ലുവിളികളെ നേരിടുന്ന നമ്മുടെ സ്ത്രീ സമൂഹത്തിന് ശാരീരികമായ ഒരു കരുത്തും മാനസികമായ നല്ല ഇച്ഛാശക്തിയും ഉണ്ടാകാൻ കഴിയുന്ന തരത്തിൽ പുതിയ സമൂഹം മാറേണ്ടതുണ്ട്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥിനികൾക്ക് കരാട്ടെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. സമാപന സമ്മേളനത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജയകുമാരി ജയകുമാർ അധ്യക്ഷയായിരുന്നു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശൈലജ പി കെ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തങ്കമണി സുരേന്ദ്രൻ, ബിന്ദു മധുക്കുട്ടൻ, പി ടി എ പ്രസിഡന്റ് സതീഷ് കുമാർ,
ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷാഹുൽ അഹമ്മദ്, കൊച്ചുറാണി തുടങ്ങിയവർ സംസാരിച്ചു. തായ്ക്കൊണ്ടർ അധ്യാപകരായ രഞ്ജിത്, സുനിൽ, സാമുവൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വയം സഹായ സംഘങ്ങൾക്കുള്ള പരിശീലന പരിപാടി നെടുങ്കണ്ടത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല നന്ദകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് വിവിധ സ്വയം സഹായ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ സ്വയം തൊഴിൽ സംരംഭങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, അവയുടെ ഫലപ്രദമായ നടത്തിപ്പ്, വിപണനം തുടങ്ങി വിവിധ കാര്യങ്ങളെക്കുറിച്ച് പരിശീലന പരിപാടിയിൽ വിശദീകരിച്ചു. വനിതകൾ സ്വയം തൊഴിൽ സംരംഭങ്ങളിലൂടെ മുഖ്യധാരയിലേക്ക് കടന്നുവരേണ്ടതിന്റെ ആവശ്യകതയും വിശദീകരിച്ചു. കരുണാപുരം വനിതാ സൊസൈറ്റി പ്രസിഡന്റ് ലത രാജാജി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നെടുങ്കണ്ടം വനിതാ സൊസൈറ്റി പ്രസിഡന്റ് ബിന്ദു സഹദേവൻ അജണ്ട അവതരിപ്പിച്ചു. ജില്ലാ ബാങ്ക് ജനറൽ മാനേജർ എം ആർ രാജേഷ് വിഷയാവതരണം നടത്തി. റിട്ടയർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആനന്ദവല്ലി ക്ലാസ് നയിച്ചു. നെടുങ്കണ്ടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ ഗോപിനാഥൻ, അഗ്രി ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് ടി എം ജോൺ, വിജയകുമാരി എസ്, ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ, മേശ കസേര എന്നിവ വിതരണം ചെയ്തു. പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉപകരണങ്ങൾ നൽകിയത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ 2017-2018 സാമ്പത്തിക വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചാണ് കുട്ടികൾക്ക് സൈക്കിൾ, മേശ, കസേര എന്നിവ വിതരണം ചെയ്തത്. പട്ടികജാതി പട്ടികവർഗ കുട്ടികളായ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 125 കുട്ടികൾക്കാണ് സൈക്കിളുകൾ നൽകിയത്. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എസ് സി കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ മേശ, കസേര എന്നിവയുമാണ് നൽകിയത്. 89 കുട്ടികൾക്കാണ് മേശ, കസേര എന്നിവ വിതരണം ചെയ്തത്. സൈക്കിളുകൾ ലഭിച്ചതിൽ 64 ആൺകുട്ടികളും 61 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. സൈക്കിളുകൾ വാങ്ങുന്നതിനായി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 7 ലക്ഷം രൂപയും മേശ, കസേര എന്നിവ വാങ്ങുന്നതിനായി 5 ലക്ഷം രൂപയുമാണ് വകയിരുത്തിയത്. ചടങ്ങിൽ വാർഡ് മെമ്പർ കലൈവാണി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെൽവത്തായി, ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് പൊന്നുത്തായി, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷീല കുളത്തിങ്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുത്തുകുമാർ, മാരിയപ്പൻ, അധ്യാപകരായ തങ്കദുരൈ, പോൾരാജ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കാഞ്ചിയാർ ലെബക്കടയിൽ ജനസേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. റോഷി അഗസ്റ്റിൻ എംഎൽഎ ജനസേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ഒട്ടേറെ ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോഴും നമുക്ക് അത്തരം കാര്യങ്ങൾ പരിചയപ്പെടുന്നതുകൊണ്ട് ഉണ്ടാകുന്ന വിഷയങ്ങൾ പരിഹരിക്കാൻ സ്വാഭാവികമായും നമ്മൾ അറിയുന്ന ഒരാളെ സമീപിക്കുന്നത് ഏറ്റവും ഉചിതമാണ്. ആ നിലയിലെ ഇത്തരം സേവനങ്ങൾ വളരെ കൃത്യത കൂടി ചെയ്തു കൊടുക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ ഒരു സ്ഥാപനം കാഞ്ചിയാറിൽ ലംബക്കടയിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒട്ടേറെ ആൾക്കാർക്ക് അത്തരം കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് നടപടികൾ എടുക്കാൻ സാധിക്കത്തക്ക വിധത്തിൽ നീങ്ങാനായിട്ട് കഴിയും. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ സർവീസ് വിഭാഗം സംസ്ഥാന സർക്കാരിന്റെ ചാരിറ്റി രജിസ്ട്രേഷൻ ഇന്ത്യ ട്രേഡ് മാർക്ക് സർട്ടിഫിക്കേഷനുമുള്ള ജനസേവന കേന്ദ്രവും ജില്ലാ കോർഡിനേഷൻ ഓഫീസുമാണ് കാഞ്ചിയാർ ലെബക്കടയിൽ പ്രവർത്തനം ആരംഭിച്ചത്. വിവിധ ആവശ്യങ്ങൾക്കുവേണ്ടി സർക്കാർ ഓഫീസുകളിലും മറ്റും കയറിയിറങ്ങിയുണ്ടാകുന്ന സമയനഷ്ടം ഒഴിവാക്കുന്നതിനുവേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ സർവീസ് പ്രകാരവും സംസ്ഥാന സർക്കാരിന്റെ ചാരിറ്റി രജിസ്ട്രേഷൻ ഇന്ത്യ ട്രേഡ് മാർക്ക് പ്രകാരവും അംഗീകാരം ലഭിച്ചിട്ടുള്ള ജനസേവന കേന്ദ്രങ്ങൾക്ക് കേരളത്തിൽ 1800 സെന്ററുകളുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ ജനസേവന കേന്ദ്രവും ജില്ലാ കോർഡിനേഷൻ ഓഫീസും പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി അധ്യക്ഷയായിരുന്നു. ലോഗോ പ്രകാശനകർമ്മം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കാഞ്ചിയാർ രാജൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മേഴ്സി ജോസഫ്, സാവിയോ പള്ളിപ്പറമ്പിൽ, കാഞ്ചിയാർ സർവീസ് സഹകരണ ബാങ്ക് ബോർഡംഗം ജോസ് ഞായർകുളം, ഷുഹൈബ മുള്ളൻകുഴിയിൽ, എം കെ രാജൻ, ജോസ് മാമൂട്ടിൽ, ബാബു അഞ്ചാനിക്കൽ, സാബു ഗോപാലൻ, രാജേഷ് കെ ബി, പ്രവീൺ ശാന്ത്, ടി ശിവരാജൻ, സജി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചിയാർ ലെബക്കടയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു. റോഷി അഗസ്റ്റിൻ എംഎൽഎ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രത്യേകിച്ച് ദന്ത വിഭാഗം മൾട്ടി സ്പെഷ്യാലിറ്റി യൂണിറ്റ് എന്ന നിലയിൽ ആരംഭിക്കുമ്പോൾ കൂടുതൽ സൗകര്യപ്രദവും കൂടുതൽ ആൾക്കാർക്ക് സഹായകവുമാകുന്ന ഒരു സ്ഥാപനം എന്ന നിലയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. മാത്രമല്ല ഒന്നിലധികം ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമാകും. 4-5 ഡോക്ടർമാർ ഈ സംരംഭത്തിന് ഒരുമിച്ചുണ്ട് എന്നുള്ളതും ഇത്തരം കാര്യങ്ങളിൽ അവരുടെ തീവ്രമായിട്ടുള്ള നിലപാടുകളും അതിനനുസരിച്ചിട്ടുള്ള നീക്കങ്ങളും ഈ ടൗൺഷിപ്പിനും ഈ പ്രദേശത്തിനും വലിയ ഗുണകരമായി.
ലെബക്കടയിൽ ജെ പി എം കോളേജിന് എതിർവശം അഞ്ചാനിക്കൽ ബിൽഡിംഗ്സിലാണ് അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനത്തോടുകൂടി മാതാ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി അധ്യക്ഷയായിരുന്നു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ചിയാർ സെന്റ് മേരീസ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ഡിയോൺ ഇടശേരിൽ, ഫാദർ ജോസഫ് കട്ടയ്ക്കൽ, ജെ പി എം കോളേജ് മാനേജർ ഫാദർ ജോബി ചുള്ളിയിൽ, കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ, ഗ്രാമപഞ്ചായത്തംഗം സാവിയോ വള്ളിപ്പറമ്പിൽ, ഫാദർ ജിസ് കിഴക്കേൽ, ജോസ് മാമൂട്ടിൽ, ബാബു അഞ്ചാനിക്കൽ, ജോർജി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ദന്തസംബന്ധമായ എല്ലാവിധ രോഗങ്ങൾക്കും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മാതാ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിൽ ലഭ്യമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കട്ടപ്പന അർബൻ സഹകരണ ബാങ്കിലെ കുടിശ്ശിക അദാലത്ത് വെള്ളിയാഴ്ച 11 മണിക്ക് നടക്കും. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് അദാലത്ത് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 2723301 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ 25 വർഷമായി പൂക്കളുടെ ലോകത്താണ് തമിഴ്നാട് കോമ്പേ സ്വദേശി കാളിയപ്പന്റെ ജീവിതം. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന പൂക്കൾ കാൽ നൂറ്റാണ്ടായി കാളിയപ്പൻ വിൽക്കുന്നത് ഉപ്പുതറയിലാണ്. ഒരു കാലത്ത് ഉപ്പുതറ മേഖലയിൽ വിവാഹം പോലെയുള്ള വിശേഷ അവസരങ്ങൾ വന്നാൽ കാളിയപ്പനില്ലാതെ ഒന്നും നടക്കുമായിരുന്നില്ല. വിവാഹത്തിനുള്ള മാല, ബൊക്കെ, സ്ത്രീകൾക്കുള്ള മുല്ലപ്പൂമാല തുടങ്ങിയവയെല്ലാം എത്തിച്ചിരുന്നത് കാളിയപ്പനായിരുന്നു. തന്റെ 14-ാം വയസ്സിലാണ് കാളിയപ്പൻ പൂക്കച്ചവടവുമായി ഉപ്പുതറയിലെത്തിയത്. മാട്ടുക്കട്ട, മേരികുളം, ചപ്പാത്ത്, ഉപ്പുതറ, വളകോട് എന്നീ മേഖലകളിലെ ആദ്യ പൂക്കച്ചവടക്കാരനാണ് കാളിയപ്പൻ. 14-ാം വയസ്സിൽ ആരംഭിച്ച പൂക്കച്ചവടം 25 വർഷം പിന്നിടുമ്പോഴും ദിനചര്യ പോലെ തുടരുന്നു. ഓരോ വീടും വീട്ടുകാരെയും കാളിയപ്പന് സുപരിചിതം. കുട്ടികളുമായി കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞുമാണ് കാളിയപ്പൻ നടന്നു നീങ്ങുന്നത്. ഓരോ വീടുകളിലും കടകളിലുമെല്ലാം എത്തി മാല കെട്ടി ദൈവത്തിന്റെ ഫോട്ടോകളിൽ കാളിയപ്പൻ തന്നെയാണ് ചാർത്തുന്നത്. മിതമായ നിരക്കിലാണ് പൂക്കളുടെ വിൽപ്പന. വിവാഹത്തിനും മറ്റും ഓർഡർ അനുസരിച്ച് ഇപ്പോഴും മാലയും പൂക്കളും എത്തിച്ചു നൽകും. 2 മണിയായിട്ട് എല്ലാമേ നാഞ്ചം കൊടുക്കാം. 30 ആറ് മുഴുക്ക കടയിലേക്ക്, 10 ഏക്കറെ, 70 ഏക്കറെ, ഒരു കഞ്ഞി, ചപ്പാത്ത്, മാട്ടുകെട്ട, മേരികുളം, കോട്ടമല, ഇന്ന ഏരിയ മുഴുക്ക നാഞ്ചം കൊടുക്കാം. 10-30 കൊല്ലം കല്യാണത്തിന് എല്ലാ വിഷയത്തിനും നാഞ്ചം കൊടുക്കും. തന്നെ എപ്പ എന്നെ ഊർജ്ജാവയോ അന്ന പൂ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് കൊടുക്കുക. കറക്റ്റാ പൈസ വാങ്ങുക. ഞാൻ പോകും. പുലർച്ചെ 2 മണിക്കാണ് തമിഴ്നാട്ടിൽ നിന്നും ഉപ്പുതറയിലേക്കുള്ള യാത്ര തിരിക്കുന്നത്. 5 മണിയോടെ മാട്ടുക്കട്ടയിലെത്തും. 10 മണിയോടെ ഉപ്പുതറ മേഖലയിൽ കാളിയപ്പൻ ഒരു പ്രദക്ഷിണം വയ്ക്കും. തുടർന്ന് മടങ്ങും. സ്വന്തമായി മാല കെട്ടിയാണ് വിതരണത്തിനായി കൊണ്ടുവരുന്നത്. കാളിയപ്പനെ കുട്ടികൾ വിശേഷിപ്പിക്കുന്നത് പൂവണ്ണൻ എന്നാണ്. രസികനായ പൂവണ്ണൻ തലയിൽ പൂക്കൂടയും ഏന്തി നടന്നു നീങ്ങുന്നത് ഉപ്പുതറക്കാർക്ക് ഇന്നും ഒരു കൗതുകമാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കമ്പോളം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം ഇലക്കാലയിലെ വിവരം. ആകലോട്ട് 316, വിൽപ്പനയ്ക്ക് വന്നത് 65,992, വിൽപ്പന നടന്നത് 65,992, കൂടിയ വില 1,280, ശരാശരി വില 996. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 365 രൂപ, ഏലം കൂടിയ വില 950, ശരാശരി 900. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 108 രൂപ, ഗ്രാമ്പൂ 630 രൂപ, കൊക്കോ 40 രൂപ, റബ്ബർ 116 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2,825 രൂപ, വെള്ളി ഗ്രാമിന് 60 രൂപ. കമ്പോളം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി 68 years of service. പ്രധാന വാർത്തകൾ വീണ്ടും.
എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളറ്റ്, നൈക്ക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫിലാ, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് നാളെ തുടക്കമാകും. ജില്ലയിൽ 152 കേന്ദ്രങ്ങളിലായി പരീക്ഷ എഴുതുന്നത് 12,499 വിദ്യാർത്ഥികൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അഞ്ചംഗ ഉപസമിതി സന്ദർശനം നടത്തി. അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും ഉയർത്തി ഉപസമിതി അംഗങ്ങൾ പരിശോധിച്ചു. ഇഞ്ചിക്ക് വിലയില്ലാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ഹൈറേഞ്ചിൽ മുൻവർഷങ്ങളെക്കാൾ ഇഞ്ചി കൃഷി 70% കുറഞ്ഞു. വാഗമണ്ണിൽ അജ്ഞാത രോഗം പടർന്നു പിടിക്കുന്നതായി പരാതി. മൊബൈൽ ടവറിലെ പ്രസരണമാണ് രോഗത്തിന് കാരണമെന്ന് നാട്ടുകാർ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.